ഐഡിയ കൈ ഇവിടെ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. കുഞ്ഞു അന്നലത്തെ ഡ്രസ് എങ്ങനെ റെഡിയായോ? അത് തന്നെ ഓർമ്മാക്കി കൊടുത്തു. ഓക്സിജൻ കുറവാണ്, ഓക്സിജനും കണ്ടംപറേഷനും ഒക്കെ നടക്കണേ കുറവായത് കൊണ്ടാണ്. പക്ഷേ ചെറിയ മാറ്റൊക്കെ വന്നില്ല. എന്തായാലും പുതിയ പനി വാങ്ങി തരാം. പുതിയ വൈറ്റ് കളറി അത് മറക്കാണ്ടാക്കാൻ ഞാൻ നേരത്തെ വാങ്ങിയൊരു സാധനം ഇത് എടുത്ത് നമ്മൾ കളിച്ചാലോ. നല്ലൊരു അടിപൊളി എന്താ പറയാ ഏറ്, ഐ മീൻ വാട്ടർ ബലൂൺ നിറച്ചിട്ട് ഏറിയ വാട്ടർ ബലൂൺ അറ്റാക്ക്, വാട്ടർ ബലൂൺ അറ്റാക്ക് ഞാൻ ഭയങ്കര രസമാക്കി എറിഞ്ഞ് കൊമ്മണം. ഇല്ല നല്ലൊരു ഇത് ഏറിയ നല്ല അടിപൊളി ഉണ്ടല്ലോ. ഇത് മൊത്തം നമുക്ക് നിറക്കിയ ഒരു പ്രത്യേക തരം വാട്ടർ ബലൂൺ ടൈപ്പ് അല്ലെ, നല്ല രസമുണ്ടാവും. ഒരൊറ്റ ഇതില് എല്ലാ ബലൂണും ഓട്ടോമാറ്റിക്കലി അതിലിങ്ങനെ വിൽക്കും, ഭയങ്കര രസമാണ് ഗൈസ് കാണാനും. പോണതിന് മുമ്പ് വാട്ടർ ബലൂൺ നിറച്ച് എറിയുന്നതിന് മുമ്പ് നമുക്കൊരു കിട്ടിക്കാച്ച് പ്രൊഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്തി. ഇതിന്റെ പേരെന്താ വെച്ചാല് സെബ്രോണിക്കിന്റെ സെബ് മ്യൂസിക് പോംബ് എന്ന കിട്ടിക്കാച്ച് മ്യൂസിക് പ്ലെയർ ആണ്. ഇതിന്റെ ഒരു ലൈറ്റ് ഉണ്ട് ഗൈസ്, ഒന്നൊന്നര സാധന കണ്ടില്ലേ. ഇതാണ് രണ്ട് സ്പീക്കേഴ്സ് വരുന്ന സമയം ലൈറ്റ് ജസ്റ്റ് കാണിച്ചുതരാം. നല്ല പ്യുവർ ക്വാളിറ്റി സൗണ്ടിന്റെ കാര്യം പല പല ലൈറ്റുകളുണ്ട്, നമുക്ക് കസ്റ്റമൈസ് ഇവിടെ വേറെ ലൈറ്റ് ഇവിടെ ഇതിന്റെ വോളിയത്തിനനുസരിച്ച് പാട്ടിനനുസരിച്ച് ലൈറ്റ് ഇങ്ങനെ മാറി കളിക്കാം. അല്ല അല്ല കുറെ സെറ്റപ്പ് ഉണ്ട്, ജസ്റ്റ് ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി കാണിച്ചു. ഓക്കെ, ഇതൊരു പാട്ട് ഞാൻ വെച്ചിന് ഞാൻ ഇതിന്റെ വോളിയം കൂട്ടിനനുസരിച്ചുണ്ടല്ലേ, വോളിയം കൂട്ടിനനുസരിച്ച് ലൈറ്റ് ഇങ്ങനെ കൂടി കുറേ ചെയ്യും, ഭയങ്കര രസമായിട്ട്. അങ്ങനെ ഒരുപാട് ഒരുപാട് കസ്റ്റമൈസുകൾ ഇതിലുണ്ട്. ഞാൻ സൗണ്ട് ജസ്റ്റിന് കാണിച്ചു തരാം. ഗൈസ് അപ്പൊ എന്റെ താഴത്തും കൂടെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് കണക്ടിവിറ്റി ഉണ്ട്, മെമ്മറി കാർഡ് ഉണ്ട്, ഹെഡ്ഫോൺ ഉണ്ട്, ചാർജറും ഉണ്ട് ഗൈസ്, സെറ്റാണ്. ഇതിന്റെ പ്രൈസ് എത്ര വെച്ചാൽ 2464 രൂപയുടെ സാധനം കേട്ടോ. കിടക്കാച്ചാണ് സൗണ്ട് ക്വാളിറ്റി പറഞ്ഞാല് ഇതിന് ബേസ് കുറച്ച് കുറവാണ്, പക്ഷെ കുഴപ്പമില്ല. അത്യാവശ്യം ഒരു റൂമിലൊക്കെ അത്യാവശ്യം നല്ലൊരു സെറ്റപ്പ് അല്ലേ, ലൈറ്റ് വെച്ചിട്ട് ഒരു കൂളായിട്ട് ഇങ്ങനെ ഉപയോഗിക്കാം. 2460 സംതിങ് റുപ്പീസ് കേട്ടോ. എന്തായാലും ലിങ്ക് താഴ്ത്തുണ്ട്, ആമസോൺ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ട് വാങ്ങിയത്. ഓക്കെ, ഇതിന്റെ വേറൊരു പ്രൊഡക്റ്റും കൂടി ഉണ്ട്, അത് ഞാൻ ജസ്റ്റ് കാണിച്ചത്. ഇതാണ് സാധനം, ഞങ്ങളെ ബർഗർ വേണോ? നമ്മള് പ്രൊഡക്റ്റ് എന്താന്ന് വെച്ചാൽ ഈ ഒരു സംഭവമാണ്. ഓക്കെ, ഇത് എന്താ സംഭവം വെച്ചാൽ സിഗരറ്റ് വലിക്കുന്നവർക്ക് വേണ്ടിട്ട്, ആരും വലിക്കരുത്, വലിക്കണ്ടോ? സിഗരറ്റ് ആരും വലിക്കരുത്, നമ്മളെ ആരോഗ്യത്തിന് ഹാനികരമാണ്. ഇത് വലിക്കുന്നവരുണ്ടോ? ഓക്കെ, അവരെപ്പോഴും തീപ്പെട്ടി എടുത്ത് ഇങ്ങനെ ആക്കി കത്തിക്കില്ലേ, സോ അവർക്ക് അവർക്ക് വേണ്ടുള്ള ഒരു ഗാഡ്ജറ്റ് ആണ്. ആമസോൺ നോക്കി ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, നമ്മള് സിനിമയിലും കണ്ട, പക്ഷെ ഇതൊരു പെൻഡ്രൈവ് പോലാണ്, ഇത് അതും ടച്ച് ആണ്. ഇത് വലിക്കുന്നവർക്ക് ഇത് ടച്ച് എനിക്ക് ഇത് ആലോചിച്ചിട്ട്. സോ ഞാൻ ജസ്റ്റ് കാണിച്ചത് എങ്ങനെ വർക്ക് ചെയ്യണത്. ഓക്കെ, ഇതാണ് പ്രൊഡക്റ്റ്, വേറെ ഒന്നും ഇല്ലാതാക്കണം. ഇത് ഇങ്ങനെ തുറക്ക് അടപ്പിതാ, ജസ്റ്റ് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ടച്ചിന്റെ ബട്ടൺ കാണല്ലേ, ഫിംഗർ പ്രിന്റ് ഒക്കെ വെക്കണ. സോ ഇതിങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ക്ലിക്ക് ചെയ്യേണ്ട കൈ ഇവിടെ വെച്ചാൽ മതി, കണ്ടില്ലേ, തൊട്ടാൽ ഭയങ്കര ഒരു ഹീറ്റ് ആവുന്നത്. സോ നമുക്ക് വേണമെങ്കിൽ പേപ്പർ വെച്ച് കാണിച്ചു തരാം. ഞാൻ ഇപ്പം വീഡിയോ കണ്ടില്ലേ, ഒരു ടൈം ആകുമ്പോ പോകും ചെയ്യും. ഒന്നുകൂടെ ഇവിടെ തൊട്ട് കഴിഞ്ഞാല് ഇവിടെ ഓട്ടോമാറ്റിക് ചൂടാവും. ഊരമ്പ പേപ്പർ ജസ്റ്റ് വെച്ച് കാണിച്ചു തരാം. ഒരു ടൈം ആകുമ്പോ പോകും ചെയ്യും, കണ്ടേ കത്തിനണ്ടല്ലേ, കണ്ടില്ലേ, അങ്ങനെ കത്തും. സോ അടിപൊളി ടെക്നോളജി അല്ലേ, ഒരു പെൻഡ്രൈവ് തന്നെ. ചാർജ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇതാക്കുന്ന സാധാരണ മൊബൈൽ ചാർജർ ഉപയോഗിച്ച് ഇവിടെ ചാർജ് ചെയ്യാം. നൗ ലെറ്റ്സ് ഗോ ടു അവർ വർക്ക് ഗൈസ്. വാട്ടർ ബലൂൺ ആക്രമിക്കുന്ന എന്താ മോളെ, ഇതൊരു നടക്കു പോലെ ഇനി പുറത്താരെ അത്ര കാണാനുള്ളത്.
ഫ്രണ്ട്സിന്റെ ക്ലാസ്മേറ്റ് ആണ് തോന്നുന്നു. കാക്കകളെ നോക്കി കരയുന്ന ലാസിക്കുട്ടി. ഇൻസ്റ്റാഗ്രാം ഒക്കെ കിട്ടില്ലായി പോവാണ്. 16,000 ആൾക്കാരൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട് എന്റെ മോളെ. നമ്മളത് ഓസ് ഉപയോഗിച്ച് ഇതാക്കണം. നമ്മള് വാട്ടർ പോലും മൊത്തത്തില് സെറ്റ് ആക്കണം. ഇത് പൈപ്പ് ഓൺ ആക്കി ഇത് മൊത്തത്തിൽ എന്താ പറയുക, വലുതായി വരും കേസ്. ഓരോന്ന് ഓരോ ഇതിലേക്ക് വിഗാ മതിയാവും. നമുക്ക് അറിയില്ല ഇത് എങ്ങനെ വർക്ക് ചെയ്യാൻ. എന്നിട്ടാണ് ഒരുപാട് നല്ല കനണ്ടിട്ടോ വിചാരിച്ച മാറില്ല എന്റെ മോനെ വിഷയം പൊട്ടും. എത്രത്തോളം വലുതാവും നമുക്ക്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ എന്റെ മോളെ വിഷയം നല്ല കരണ്ട് കേസ് നല്ല കരണ്ട്. അടുത്ത വെക്കൂ അടുത്ത വെക്കൂ ആ വെക്കു വെക്കു ഓണ്ടില്ലേ ഓരോ വിവരണ കറക്റ്റ് വലുതാ. ഇത് അത് കനം ആവുന്ന അനുസരിച്ച് ഇങ്ങോട്ട് വരൂലേ. അതെ അത് ഞാൻ പറഞ്ഞാ വിഗു ഇപ്പൊ എന്തായി അടിപൊളി. വെള്ളം വെറുതെ പോവുക. ഇതിന് മാത്രം ചെറിയൊരു ഓട്ടുണ്ട്. ഇതിനൊക്കെ ഓട്ടുണ്ടെങ്കിലോ എത്ര സിമ്പിളാലേ. അതായത് വാട്ടർ ബലൂൺ ഒന്ന് പോലും നമ്മൾ കെട്ടേണ്ട ആവശ്യമില്ല. ഒന്നും ചെയ്യണം, നമ്മൾ ചെയ്യണ്ട. അതിൽ ജസ്റ്റ് ഒന്ന് വെച്ച് കഴിഞ്ഞാക്കണ. ഇതില് വെച്ച് കഴിഞ്ഞിട്ട് ഇത് ഓൾറെഡി വെച്ചിട്ടാട്ടോ വരുന്നത്. ഇനി നമുക്ക് പുതിയ വാട്ടർ ബലൂൺ വാങ്ങിയിട്ട് വേണേ സെറ്റ് ചെയ്യാം. ഇത് ഓൾറെഡി വെച്ച് കഴിഞ്ഞിട്ട് ഇത് ഓട്ടോമാറ്റിക്കലി എന്നെ കറക്റ്റ് ചെയ്യണ്ടല്ലേ. ഇതിന്റെ മുകളിൽ ഒരു കുട്ടി ഉണ്ട് കണ്ടില്ലേ, ഒരു സംഭവല്ലേ. ആ ടൈറ്റ് ആയിട്ടാണ് വരും. അടിപൊളി സംഭവം അല്ലേ. കഴിഞ്ഞപ്പോ നമ്മൾ പുറത്തു നേരത്തെ വെള്ളമൊക്കെ ഉപ്പിന്റെ വെള്ളമാട്ടെ. ഇവിടെ ഒരു ഉപ്പിന്റെ വെള്ളം കിട്ടാണ്ട് ഇവിടെ നമ്മൾ വെള്ളം അടിക്കുന്ന വെള്ളമുണ്ട്. അതുപോലെ തന്നെ ഉപ്പിന്റെ വെള്ളം പല പല വെള്ളങ്ങൾ കൊച്ചിൽ അവൈലബിൾ ആണ്. ഓക്കെ, ഇത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ എപ്പോഴും പൈപ്പിൽ വരുന്ന ഒരു വെള്ളമാണ്. നമ്മൾ കുടിക്കാനും കുളിക്കാനൊക്കെ നമ്മൾ പൈസ കൊടുത്തിറക്കുന്ന വെള്ളമാണ്. സോ ഇവിടെ സംഭവം റെഡിയായിട്ട് ഇനി ഡ്യൂട്ടിക്ക് ചെയ്യണം. ഇനി കുറച്ചുകൂടി ഉണ്ട്, അതുകൂടി ചെയ്തതിനു ശേഷം നമുക്ക് എറിയിൽ തുടങ്ങാം. ഓക്കെ, കഴിഞ്ഞപ്പോ ഡ്യൂട്ടി തകർ ഒക്കെ എടുത്തുകൊണ്ടിട്ടാണ് കേട്ടോ. പൊട്ടിക്കല്ലേ പൊട്ടിക്കല്ലേ, നമുക്കിതൊക്കെ വേറെ രീതിയിൽ പൊട്ടിക്കാനുള്ളതാണ്. പൊട്ടല്ല പൊട്ടല്ല, മല്ല 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 മല്ല, ആറാംസേ ബേബി ആറാംസേ. ഗൈസ് അപ്പൊ അടുത്തതാക്കണ അവിടെ ഓൺ ആക്കിട്ടുണ്ട്. വെകുമ്പോളാണ് ഗൈസ് രസം കാണാൻ. എപ്പം വെകു നല്ല രസമുണ്ട് ഗൈസ് കാണാൻ. അയ്യോ വെകു വെകു കമാൺ കമാൺ, ഒന്നിനും ഓട്ടണ്ട്, കുഴപ്പമില്ല. ഒക്കെ ഇപ്പൊ റെഡി ആവും. എന്റെ മോളെ വിഷയം കണ്ടിട്ട് കണ്ടിട്ട് കൊതി വരുന്നില്ലേ, കൊതി തീരുന്നില്ല. കേരണ്ടോ വിട്ടുണ്ടോ, ഒന്ന് കുലിക്കാതി കുലിക്കാണ്ട് വെക്കും. ഗതപ്പ് ബലൂൺസ് ഒക്കെ അവിടെ റെഡി. ഇനി നമ്മൾ എറിയുന്നതിന്റെ ഒരു ും എറിയലൊക്കെ കഴിഞ്ഞിട്ട് ഒരുമാതിരി ഉപ്പിന്റെ എന്റെ മോന്തോലൊക്കെ ഇട്ട് ഭയങ്കര വൃത്തിയാണ്. എന്തായാലും റെഡിയല്ലേ ഞാള്. ഇതെല്ലാം നമ്മുടെ ഡ്യൂഡിന്റെ മേലെ ഒറ്റ പുതിയൊരു ചലഞ്ച്, പുതിയ ഐഡിയ, പുതിയ ഐഡിയ, പുതിയ ഐഡിയ. ഇത് മൊത്തം അല്ല, ഇത് മൊത്തം ഡ്യൂഡി അല്ല, ഇത് മൊത്തം ഡ്യൂഡി. ഡ്യൂഡി അവിടെ പോയി നിൽക്കും. നമ്മൾ ഇവിടെ ദൂരത്ത് ഒന്ന് എറിഞ്ഞോക്കട്ടെ, വേണം. കുഞ്ഞപ്പ ഞാൻ ആദ്യം കുഞ്ഞോളെ റെഡിയാണോ, അവരിട്ടോ. ഞാൻ ആദ്യം എറിയോ, എന്നിട്ടാണ് ഈ എറിയുന്നത് മനസ്സിലായോ. എറിഞ്ഞിട്ട് പൊട്ടിയില്ലെങ്കിൽ ഔട്ടാട്ടോ. എറിയല്ലേ കുഞ്ഞോളെ, എന്തെങ്കിലും പറ്റിയോ? എനിക്ക് എറിയാനുള്ള ചാൻസ് കിട്ടുന്നില്ല. എല്ലാം മമ്മിയാണ്. ഇന്നത്തെ വീഡിയോ മൊത്തം അമ്മ കൊളാക്കിലെ, എല്ലാം അമ്മ കൊളാക്കി. ഞാൻ എന്റെ പോൻ എന്തൊക്കെ ഐഡിയ ആണ് മൊത്തം ഡ്യൂഡി ഇങ്ങനെ കുളിപ്പിച്ച്. ഇനിയിപ്പോ ഞാൻ മാത്രം ഓം ക്രീം ആയും ക്രീം കുട്ടജക സ്വാഹ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എറിയാൻ പോകാൻ, ഇത് വേറൊരു ചലഞ്ചിന്റെ പ്ലാൻ ആയിരുന്നു. പക്ഷെ മമ്മി മൊത്തം മിസ്റ്റേക്ക് ആക്കിയത്. ഓക്കെ, എന്നാ നമ്മൾ തുടങ്ങല്ലേ. ഉമ്മ റെഡി വാണ്ടി ഇത്ര വരെ നിന്ന് ഞാൻ ഓളെ എറിഞ്ഞിക്കോല്ലേ. ഞങ്ങൾക്ക് രണ്ടാക്കും ബലൂൺ ഇട്ട് താഴത്തെ പറഞ്ഞോടെ. താഴത്തോക്കെ ഞാൻ എടുക്കും. റെഡി വൺ ടു
കഴിഞ്ഞോ? നാളെ വൈകുന്നേരം കാണാം ഗൈസ്, ബൈ.